ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെ അമ്മൂൻ്റെ ഞങ്ങളുടെ സോമിയുടെ കല്യാണത്തിന് പോവാണ് അപ്പോൾ ദേ സ്റ്റേജ് ഞങ്ങൾ സ്റ്റേജിൽ ഇവിടെ ഹാളിലെത്തി എൻട്രൻസ് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിലും ഈ ഇവിടുത്തെ ഈ പുറത്ത് വെൽക്കം ചെയ്യണവിടെ അവിടുത്തെ ഡെക്കറേഷൻ ആണെങ്കിലും അടിപൊളിയായിരുന്നു ഫുൾ പൂക്കൾ ഇങ്ങനെ നല്ല കളർ കോമ്പിനേഷനുള്ള സ്റ്റേജ് ഡെക്കറേഷൻ ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ചെറുക്കനും പെണ്ണൊക്കെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു ചാച്ചനും കുഞ്ഞമ്മയും അവിടെ എല്ലാവരും സ്റ്റേജിൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിൽ അപ്പോൾ ഞാൻ സാരിയാണ് ഉടുത്തിരുന്നത് നല്ല നീല കളർ സാരി സൂപ്പറായിരുന്നു അപ്പോൾ മുല്ലപ്പൂവൊക്കെ ചൂടി അങ്ങനെ ആയിരുന്നു എൻ്റെ ലുക്ക് അപ്പോൾ അവർ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും എല്ലാവരും സ്വന്തക്കാരുണ്ടായിരുന്നു എ ബിടൻ്റെ എല്ലാവരോടും വാർത്തന പറഞ്ഞ് എല്ലാവരും വർത്തമാന പറഞ്ഞുകൊണ്ട് താഴെ നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റേജിലുള്ള ചെറിയൊരു വീഡിയോ എടുത്തതാ കേട്ടോ അപ്പോൾ തല ദിവസത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കാണണേ നമ്മുടെ അമ്മൂൻ്റെ ഡ്രസ്സ് നല്ല രസമുണ്ടായിരുന്നു കളർ നല്ല ഉണ്ടായിരുന്നു പക്ഷേ ഒത്തിരി ഓർണമെൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ചെറുക്കനും പെണ്ണും കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും സ്റ്റേജിൽ അവരുടെ ഫാമിലി എല്ലാവർക്കും കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതേ നമ്മുടെ സോന അവിടെ ഉണ്ട് സ്റ്റേജിൽ അങ്ങനെ ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ എന്നെ ചാനലിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോത്തിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ തന്നെ കിട്ടും അപ്പോൾ ഇങ്ങനെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ പെണ്ണിനെ അവിടെ ഇരുത്തിയിട്ട് സ്റ്റേജിൽ ഡാൻസ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി മൂന്നാല് പാട്ടിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അതിൽ കുഞ്ഞു കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുൻ്റെ ഡ്രസ്സും സോനയുടെ ഡ്രസ്സ് രണ്ടുപേരും ഒരേ പോലെയാണ് തയ്പ്പിച്ചത് അപ്പോൾ അടിപൊളി പാട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് കോപ്പറേറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് എന്നിട്ട് നല്ല അടിപൊളി മൂന്നാല് പാട്ടിന് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇച്ചിരി സ്പീഡിൽ ഇട്ടതാണ് അപ്പോൾ ഒത്തിരി ഇങ്ങനെ വോയിസ് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ എന്താ പറയണ്ടതെന്ന് കിട്ടാതെ ആയി അതുകൊണ്ടാണ് ഞാൻ വെച്ച് സ്പീഡിലിട്ടത് എന്നാലും വീഡിയോ ഒക്കെ ഇങ്ങനെ സ്പീഡിലാണെങ്കിലും എടുത്ത വീഡിയോ ഒക്കെ മാക്സിമം ഇട്ടിട്ടുണ്ട് നമുക്ക് പിന്നെ നോക്കുമ്പോഴും നമുക്കത് നല്ല സന്തോഷമില്ലാതൊക്കെ കാണുമ്പോൾ അപ്പോൾ പിള്ളേർ വലുതാകുമ്പോഴും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കുറച്ച് കാലം കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസും ഇങ്ങനെ ഇടുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു ഡാൻസ് എല്ലാവരും കൂടി ഡാൻസൊക്കെ കളിച്ച് നല്ല എൻജോയ് ചെയ്തു ഞാൻ പിന്നെ പിന്നെ എനിക്ക് ഇതുപോലത്തെ സ്റ്റേജ് ഇങ്ങനെ പൂക്കൾ ഒത്തിരി നിറഞ്ഞ സ്റ്റേജ് ആ ലൈറ്റ്സും ആ പൂക്കളും അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്റ്റേജ് ഞാൻ പിന്നെ പിന്നെ പറയണത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെ പറയണത് അപ്പോൾ പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് താഴെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഭക്ഷണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ഒക്കെ എല്ലാം ഉണ്ട് ഇതിൽ തന്നെ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്ത കാ എല്ലാം നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതേ കണ്ടോ നമ്മുടെ സോനയുടെയും കുഞ്ഞുൻ്റെയും ഡ്രസ്സ് ഒരേപോലെയാണ് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ കണ്ടവർ പ്ലീസ് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻ്റിൽ അറിയിക്കണം കേട്ടോ ആരും വീഡിയോ കണ്ടിട്ട് ഒന്നും ഇടാറില്ല അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാവും അതുകൊണ്ടാണ് കമൻ്റ് ഇടാൻ പറയണത് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇട്ടാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട പറ്റില്ലേ എന്ന് നിങ്ങൾക്ക് ഏതുപോലത്തെ വീഡിയോ ആണ് ഇഷ്ടം അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി അതുപോലത്തെ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ വീഡിയോ ഇടാറുണ്ട് വ്ളോഗ്സ് എല്ലാം ഇടാറുണ്ട് അപ്പോൾ ഏതുപോലത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ പിള്ളേർ സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പോഴത്തേക്ക് കുറേ ആൾക്കാരുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞ് ഇരുന്നു നമ്മുടെ നീതു ഒക്കെ ഉണ്ട് നീതു അളിയൻ എല്ലാവരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ലാസ്റ്റ് ചെറുക്കനും പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടുകാരും ഇവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുക കേട്ടോ അടിപൊളിയായിരുന്നു ഭക്ഷണം സൂപ്പറായിരുന്നു അപ്പം ചോറ് അങ്ങനെ പല വെറൈറ്റികളും ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഭക്ഷണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാനായിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് ഇന്ന് തന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് അപ്പം അപ്പം തന്നെ പെണ്ണിൻ്റെ വീട്ടിൽ മധുരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോവും ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് പെണ്ണിനെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി ഇങ്ങനെ മെഴുകുത്തിരിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ അതെ പെണ്ണും ചെറുക്കൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു നമ്മുടെ അമ്മൂൻ്റെ സാരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കളറ് നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതെ വെള്ളം തളിക്കും ഇങ്ങനെ അന്നിട്ട് ഇങ്ങനെ മെഴുകുത്തിരി പിടിച്ച് അകത്തേക്ക് കയറി പോവും ഇത് പെണ്ണിൻ്റെ വീടാട്ടോ ആദ്യം ഇവിടെ വന്നിട്ട് മധുരം കൊടുത്തിട്ടാണ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയത് അത് കഴിഞ്ഞ് രണ്ടുപേരെ വീട്ടിലേക്ക് അകത്തേക്ക് കയറ്റുമാണ് എന്നിട്ട് ദേ ഇവിടെ മധുരം കൊടുക്കും ദേ അമ്മൻ്റെ സാരിയുടെ കളറ് നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കാമൻറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ കാമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ചെറുകൻ്റെ പെണ്ണിനു ഒന്നിച്ച് ഇങ്ങനെ മധുരമൊക്കെ കൊ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇറങ്ങും ആ സമയത്ത് മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത് ആദ്യം കൈ കഴുകാൻ വെള്ളം കൊടുക്കും എന്നിട്ട് ഇതേ പാലാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ബാക്കിയുള്ളവർ എല്ലാവരും ചുറ്റും നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കണോ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കണ ഓരോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനൊക്കെ ഇവിടെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഇങ്ങനെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോ എടുത്തു എന്നിട്ട് അവർ പാലൊക്കെ കുടിച്ചു പാൽ കുടിച്ച് ഇങ്ങനെ ഇരുന്നു അപ്പോഴത്തേക്ക് കുഞ്ഞുമ്മ മാലയിട്ട് കൊടുത്തു അത് മൊബൈൽ തിരിച്ചു പിടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ വന്നത് അപ്പോൾ കുഞ്ഞുമ്മ മാലയിട്ട് കൊടുത്തിട്ട് എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് എല്ലാവരും പോവാനായിട്ട് ഇറങ്ങുവാണ് ആ സമയത്ത് പുറത്ത് ഇതേ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്തിട്ട് മാറി കേട്ടോ മഴ പെയ്തിട്ട് മാറിയായിരുന്നു ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല അത് എനിക്ക് ഭയങ്കര വിഷമാണ് എല്ലാ ഇതിലാണെങ്കിലും എൻ്റെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എന്നിട്ടും ചില ഇതിൽ ഞാൻ തന്നെ ഇങ്ങനെ സെൽഫി പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കും അങ്ങനെ എല്ലാവരും ഇറങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ വണ്ടിയിൽ കയറാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്നു ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണും ചെറുക്കനും വന്നപ്പോൾ അവരെ വിളിച്ച് ഇങ്ങനെ കയറ്റനാണ് കാണുന്നത് അപ്പോൾ ഇവിടെ വിളക്ക് കാല് കഴുകാനൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് അമ്മ പിടിച്ചോണ്ട് എന്നിട്ട് പെണ്ണിൻ്റെ കാലിൽ ചെറുക്കൻ്റെ കാലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും ഇത് ചെറുക്കൻ്റെ അമ്മയാട്ടോ എന്നിട്ട് അമ്മ ഇങ്ങനെ പെണ്ണിനെ പെണ്ണിന് വിളക്ക് കൊടുക്കുകയാണ് വിളക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പെണ്ണ് വിളക്ക് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവും വലുതക്കാലി വെച്ച് അകത്തേക്ക് പോവും ഇതെല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ വീഡിയോ ഇങ്ങനെ മ്യൂട്ടാക്കിയത് കൊണ്ട് ഞാൻ പറയുക ഇങ്ങനെ വോയിസ് ഇങ്ങനെ കൊടുക്കണതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അകത്തേക്ക് ഇത് ഇപ്പുറത്ത് പോണത് ചിറക്കൻ്റെ പെങ്ങളാട്ടോ ചിറക്കൻ്റെ രണ്ട് പെങ്ങന്മാരുണ്ട് അവരും ഇങ്ങനെ കൂടെ ഉണ്ട് ഇവിടെ അപ്പോൾ സാരി കൊടുത്തത് മൂത്ത പെങ്ങൾ പിന്നെ ആപ്പുറത്ത് വീഡിയോയിലുണ്ടായിരുന്നു ഒരു ഇളയ പെങ്ങൾ ഒരാളുണ്ട് എന്നിട്ട് ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ ഇതേ വീടിൻ്റെ അകത്തേക്ക് പോയി എന്നിട്ട് വിളക്ക് അവിടെ വെക്കും വിളക്ക് വെച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി പിന്നെയും ഇവിടെ മധുരം കൊടുക്കലാണ് പിന്നെ പെണ്ണിനെ ചെറുക്കനെ ഇരുത്തിയിട്ട് എല്ലാവരും കൂടി മധുരം കൊടുക്കും ഇ കുഞ്ഞുമ്മ എല്ലാവരും ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാവരും അകത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ചെറുക്കനെ പെണ്ണിനെ ഇവിടെ ഇരുത്തിയിട്ട് ആദ്യം ചെറുക്കൻ്റെ അമ്മ മധുരം കൊടുക്കും പാലാണ് കേട്ടോ പാൽ മധുരം ഇട്ട് പാൽ ഇങ്ങനെ കൊടുക്കും മൂന്ന് പ്രാവശ്യം എല്ലാവരും മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൊടുക്കും എന്നിട്ട് ഇവിടെ വെച്ച പെണ്ണിൻ്റെ വീട്ടിൽ കയറിയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർക്ക് പഴം കൊടുത്തു മധുരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാനായിട്ട് പഴം കൊടുത്തു അപ്പോൾ ഞങ്ങൾ കാത്തിരുന്ന ഒരു കല്യാണമായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും ഫുൾ ഹാപ്പി ആയിരുന്നു എന്നിട്ട് ചെറുക്കൻ്റെ അമ്മ അപ്പനും അനിയത്തിയും അമ്മയും പെങ്ങന്മാരും ഇത് അളിയനാട്ടോ അളിയനും മധുരം കൊടുത്തു ചേച്ചി എല്ലാവരും കൂടി മധുരം കൊടുത്തിട്ട് എന്നിട്ട് പെണ്ണിനെ കൈപ്പിടിച്ച് കൊടുക്കുവാണ് അമ്മായിയമ്മയ്ക്ക് കൈപ്പിടിച്ച് കൊടുക്കുവാണ് അപ്പോൾ കുഞ്ഞുമയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് എല്ലാ അമ്മമാർക്കും അങ്ങനെയല്ലേ അപ്പോൾ സ്വന്തം മോളെ ഇങ്ങനെ വേറെ അമ്മയ്ക്ക് ഇങ്ങനെ കൈപ്പിടിച്ച് കൊടുക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സ് അത് നമുക്ക് പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് സങ്കടം വരും അങ്ങനെ ഒരു ഇതായിരുന്നു സോനെ നമ്മുടെ സോനയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നിട്ട് ചെറുക്കൻ പെണ്ണിൻ്റെ അമ്മയ്ക്ക് സാരി കൊടുക്കുക കേട്ടോ സാരി കൊടുത്തു എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഞാൻ അവർ കറയണ കണ്ടപ്പോൾ ഞാനും കറഞ്ഞു പോയി ഗൈസ് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആരെങ്കിലും കറയണ കാണുമ്പോൾ ഞാനും കറഞ്ഞു പോവും അപ്പോൾ ഇതേ സോന ചേച്ചിനെ പിടിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു അത് കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഞാനൊക്കെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ ഞാൻ ബാക്കിൽ നിൽക്കുമായിരുന്നു വീഡിയോ പിടിച്ചുകൊണ്ട് എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞു അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു അതിട്ട് അത് എന്നിട്ട് ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് കുഞ്ഞുമ്പോ ഒക്കെ എല്ലാ കുറേ പേർ ഒരു വണ്ടിയിൽ പോയി ഞങ്ങൾ വേറെ വണ്ടിയിൽ പോയി അങ്ങനെ എല്ലാവരും ഇറങ്ങുവാണ് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഈ വീഡിയോ കുറേ ദിവസം മുമ്പ് ഇടണമായിരുന്നു അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ താമസിച്ചു പോയി കുറച്ച് സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇച്ചിരി താമസിച്ചു പോയത് എന്നാലും നിങ്ങളുടെ കമൻറ്റിനു വേണ്ടി ഞാനിനി കാത്തിരിക്കും കണ്ടവരെല്ലാവരും കമൻ്റ് ഇടണേ നിങ്ങളുടെ അഭിപ്രായം എന്തുണ്ടെങ്കിലും കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ ദേ ഇവിടെ എബേട്ടൻ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഏബേട്ടൻ്റെ ഡ്രസ്സ് ഇതാണ് എബേട്ടൻ്റെ പെൻസൂറിനെ ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ഫുൾ വീഡിയോയും ഞാൻ എടുത്തില്ലായിരുന്നു എൻ്റെ അപ്പോൾ അങ്ങനെ കുഞ്ഞുമൊക്കെ ആ വണ്ടിയിൽ കയറി പോവാണ് ഞങ്ങൾ വേറെ വണ്ടിയിൽ കയറി പോയി അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് വരും പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചർക്കനും പെണ്ണും കൂടി വരും അപ്പോൾ ഇനി പെണ്ണിനെ ചരക്കൻ്റെ വീട്ടിൽ വിട്ടിട്ട് ഞങ്ങളെല്ലാവരും പോവുകയാണ് ഇനി നല്ല നല്ല വേറെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ഞങ്ങളും പെണ്ണിനെ അവിടെ വിട്ടിട്ട് പോവാണ് അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ബായ്